മിമിക്രി താരം കൊല്ലം സുധി വാഹനാപകടത്തിൽ മരിച്ചു. ഇന്ന് പുലർച്ചെ 4:30 തൃശൂർ കൈപ്പമംഗലം പനമ്പിക്കുന്നിലായിരുന്നു അപകടം. വടകരയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന ബിനു അടിമാലി, ഉല്ലാസ് മഹേഷ് എന്നിവർക്കും പരിക്കുണ്ട്. എം എസ് ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു കലാകാരനാണ്. ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഈ പരിക്കേറ്റവരും അങ്ങനെ തന്നെയുള്ള ആളുകളാണ്. ഇന്നലെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്, ഒപ്പം തന്നെ പരിക്കേറ്റവർക്ക് ഇവർക്കൊക്കെ ഏറ്റ പരിക്ക് അത് ഗുരുതരമാണോ, വിവരങ്ങൾ? ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 4:30 കയ്പമംഗലം പനമ്പിക്കുന്നിലായിരുന്നു അപകടം. വടകരയിൽ നിന്നൊരു പ്രോഗ്രാം കഴിഞ്ഞ്, ചാനലിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഇതിനിടയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ കയ്പമംഗലം ഈ ഒരു പ്രദേശത്ത് ദേശീയപാതയുടെ എല്ലാം പണി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പ്രദേശത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളുമായി സംസാരിച്ചപ്പോൾ ഈ വാൻ വരുന്നതിന് മുന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മുൻസീറ്റിലാണ് കൊല്ലം സുധി ഇരുന്നിരുന്നത്. അദ്ദേഹത്തിന് വളരെ ഗുരുതരമായി തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റതാണ് ഈ ഒരു മരണത്തിന് കാരണമായതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. എൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം ഇവിടെ നിന്നും, അതായത് നിലവിൽ കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അല്പസമയത്തിനകം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നതിനായി മൃതദേഹം കൊണ്ടുപോകും. കൂടെ ബിനു, അതിനോടൊപ്പം തന്നെ ബിനു അടിമാലി, ഉല്ലാസ്, അരൂർ, മഹേഷ് എന്നീ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത്. ഇവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇവിടെ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നതനുസരിച്ച് കാറിന്റെ മുൻസീറ്റിൽ ഇരുന്നവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അവിടെ പ്രദേശത്തുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർമാരും അതിനോടൊപ്പം തന്നെ ആ പരിസരത്തുണ്ടായിരുന്നവരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്.